ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടിയാണ്. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന ഏത്തയ്ക്ക പൊളിച്ചെടുക്കാം. ശർക്കര വരട്ടിക്ക് വേണ്ടുന്ന കായ എങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പേ നമ്മുടെ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തൂത്ത കായിലെ കറ നമ്മുടെ കയ്യിൽ പിടിക്കാതിരിക്കും. ഇനി എങ്ങനെയാണ് ഇത് പൊളിച്ചെടുക്കുന്നത് നോക്കാം. ആദ്യം അതിൻ്റെ തുമ്പും അതിൻ്റെ ചുവടും വെട്ടിക്കളയണം. എന്നിട്ട് രണ്ട് മൂന്ന് കീറിങ്ങനെ കൊടുക്കുക കായിൽ. എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കാ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കായ എങ്ങനെയാ അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ നെടുകെ കീറണം. നെടുകെ കീറിട്ട് ഒരേ കനത്തിൽ അരിഞ്ഞിടണം. ഇതേ കനത്തിലാണ് അരിഞ്ഞിടേണ്ടത്. അന്നേരം പെട്ടെന്ന് മൂത്ത് കിട്ടും. അങ്ങനെ ഇതിന് വേണ്ടുന്ന കാ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നന്നായിട്ട് മൂത്ത് നല്ല പോലെ ആയി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശർക്കര വരട്ടി ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് മൂത്ത് വരുംതോറും തീ കുറച്ചിട്ട് കൊടുക്കണം. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് മൂക്കും പക്ഷേ ഉള്ള വേവാതെ ഇരിക്കും. അതുകൊണ്ട് തീ കുറച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കായെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം. കോരി ഒരു പാത്രത്തിലേക്ക് ശർക്കര പാനി ഇവിടെ ശരിയാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പാനിയാക്കി എടുക്കാം. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചും കൂടി ഒന്ന് ആവട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിരിക്കുന്ന ഏത്തയ്ക്ക ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ശർക്കര പാനിയും ഈ കാ വറുത്തതും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി പഞ്ചസാര, തരിയുള്ള പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിന് പകരം അരിപ്പൊടി തരിയായിട്ടുള്ളത് ഉപയോഗിച്ചാലും മതി.
എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ശർക്കര വരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരേക്കും ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.